കോവിഡ് കാലത്ത് കേരള സർക്കാർ എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ വളരെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയ്ക്ക് വന്ന കുട്ടികളും രക്ഷിതാക്കളും സാമൂഹ്യ വ്യാപനം ആദ്യമായിട്ട് സ്ഥിരീകരിച്ച തിരുവനന്തപുരം ജില്ലയിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ തടിച്ചുകൂടിയ വാർത്ത ഭയങ്കര വിവാദമായിരുന്നല്ലോ. കൊറോണ കാലത്ത് പരീക്ഷ നടത്തിപ്പ് സംബന്ധിച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ പലതരം വിവാദങ്ങൾ കൊഴുക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്ന യു ജി സി എന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷന്റെ പല നിലപാടുകളും വളരെയധികം വിമർശനങ്ങൾ നേരിടുകയാണ്. ഇന്ത്യയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ യു ജി സി യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നിർത്തിവെക്കാൻ ആദ്യം ഉത്തരവിട്ടിരുന്നു. ഏപ്രിലിൽ ഇറങ്ങിയ ഗൈഡ് ലൈൻസിൽ ജൂലൈയിൽ പരീക്ഷ നടത്തണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കോവിഡ് വലിയ രീതിയിൽ പടർന്നു പിടിച്ചതോടെ വിദ്യാർത്ഥികൾ പരീക്ഷകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. രാജസ്ഥാനും ഹരിയാനയും പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയും എല്ലാം അതിനോട് യോജിച്ചു. ജൂൺ അവസാനം വന്ന വാർത്തകളും യു ജി സി അവസാന വർഷ പരീക്ഷകൾ വേണ്ടെന്ന് വെക്കുമെന്ന് വിലയിരുത്തിയിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. ജൂലൈ 6 ഇറക്കിയ ഉത്തരവിൽ സെപ്റ്റംബറോടെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ ഓൺലൈൻ ആയോ ഓഫ്ലൈൻ ആയോ നടത്തണമെന്ന് യു ജി സി ആവശ്യപ്പെട്ടു. ജൂൺ അവസാനത്തിൽ യു ജി സിയുടെ തന്നെ ഒരു കമ്മിറ്റി പരീക്ഷകളെല്ലാം ഒഴിവാക്കണമെന്നും മുൻവർഷത്തെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റിസൾട്ട് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതൊക്കെ തള്ളിയാണ് യു ജി സിയുടെ പുതിയ ഉത്തരവ് വന്നിട്ടുള്ളത്. എന്നാൽ ചില സംസ്ഥാനങ്ങൾ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. തങ്ങളോട് ആലോചിക്കാതെയാണ് നിർദ്ദേശം തയ്യാറാക്കിയതെന്നും ഇത് നടപ്പിലാക്കാൻ വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നായിരുന്നു തമിഴ്നാടും മഹാരാഷ്ട്രയും അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ വലിയൊരു പരാതി. ഉന്നത വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണെന്നും ഉത്തരവ് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ യു ജി സി നടപടിയെടുക്കുമെന്നോ ആയിരുന്നു മാനവ വിഭവശേഷി സെക്രട്ടറി അമിത് ഖാരെ പറഞ്ഞത്. ഒരു IAS ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർക്കാരുകളെയും സർവകലാശാലകളെയും വിരട്ടുന്നത് ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വെല്ലുവിളിയാണ്. യു ജി സിക്കെതിരായ രാജ്യവ്യാപകമായ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. AVVP ഒഴികെ മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വവും ഈ ഉത്തരവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ സ്വീകാര്യത ഉറപ്പുവരുത്താൻ മത്സര ബുദ്ധിയോടുകൂടിയുള്ള പരീക്ഷ വളരെ അത്യാവശ്യമെന്നാണ് ഇപ്പോൾ യു ജി സിയുടെ ഒരു വാദം. കേരളത്തിൽ പല കോളേജ് പരീക്ഷകളും ഈ മെയ് ജൂൺ മാസത്തിൽ നടന്നു കഴിഞ്ഞു. ഇപ്പോഴും ചിലത് നടക്കുന്നുണ്ട്, ചിലത് മാറ്റിവെക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയില് ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് ഡീംഡ് സർവകലാശാല ഓൺലൈൻ ആയിട്ട് പരീക്ഷകൾ നടത്തുകയുണ്ടായി. എല്ലാവർക്കും പരീക്ഷകളിൽ പങ്കെടുക്കാനോ ഈ പങ്കെടുത്തവരിൽ തന്നെ പലർക്കും പരീക്ഷ പൂർത്തിയാക്കാനോ കഴിഞ്ഞില്ലെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഡിജിറ്റൽ ഡിവൈഡ് അതിരൂക്ഷമായ ഇന്ത്യയിൽ ഓൺലൈൻ പരീക്ഷ എന്നത് ക്രൂരമായൊരു തമാശയാണ്. ഡൽഹി സർവകലാശാല ഓഗസ്റ്റിൽ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്താൻ ഒരുങ്ങുകയാണ്. എന്നാൽ അതിൽ പങ്കെടുക്കാനും പുസ്തകങ്ങളും ഇന്റർനെറ്റും അടക്കമുള്ള റിസോഴ്സുകൾ ആവശ്യമാണ്. ഇന്റേണൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഫൈനൽ മാർക്ക് ഇടാനാണ് പോണ്ടിച്ചേരി പോലുള്ള സർവകലാശാലകൾ തീരുമാനിച്ചത്. അത് ശരിയായ നടപടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം അധ്യാപകരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ എത്ര ശാസ്ത്രീയമായി തയ്യാറാക്കുന്ന ഇന്റേണലിനും പ്രകടമാവും. കേരളത്തിലെ കോളേജുകളിലെ ഇന്റേണൽ മാർക്ക് സംവിധാനം പൂർണ്ണമായും എടുത്തു കളയാൻ വേണ്ടിയിട്ട് സർക്കാർ പ്ലാൻ ചെയ്യുന്നു നമ്മൾ ഓർക്കേണ്ടതാണ്. എന്നാൽ മുൻവർഷങ്ങളിലെ വാർഷിക പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ സെമസ്റ്ററിലെ മാർക്ക് നൽകുന്നതായിരിക്കും കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ളത്. സാധാരണഗതിയിലുള്ള പരീക്ഷ അസാധ്യവും ഓൺലൈൻ ഓപ്പൺ ബുക്ക് സംവിധാനങ്ങൾ അനീതിയുമായതിനാൽ ഇതാണ് താരതമ്യേന മെച്ചപ്പെട്ട ഒരു മാർഗം. ഇപ്പൊ UGC പിടിവാശി ഒറ്റ കാര്യത്തിലാണ്, അതായത് അവസാന വർഷക്കാരുടെ കാര്യത്തില്. നാളെ എവിടെയെങ്കിലും പ്രളയം വന്നാലും അന്നും പരീക്ഷകൾ വേണ്ടെന്ന് വെക്കാൻ സംസ്ഥാനങ്ങൾ ഉത്തരവിടില്ല എന്നാണ് UGC ചോദിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഓർമ്മിച്ചെഴുതുന്ന പരീക്ഷകളാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മികവായി UGC പോലുള്ള സംവിധാനങ്ങൾ കണക്കാക്കുന്നതെന്നാണ്. ഇത് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. സാഹചര്യത്തിനനുസരിച്ച് ആവശ്യങ്ങളും അക്കാദമിക് സാഹചര്യങ്ങളും പരിഗണിച്ച് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കും സർവകലാശാലകൾക്കുമാണ് സാധിക്കുക. കേന്ദ്രീകൃതമായ ഇത്തരം ഉത്തരവുകൾ ഫെഡറൽ തത്വങ്ങൾക്കും യൂണിവേഴ്സിറ്റികളുടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന സ്വാശ്രയത്തിനും ഒരു വെല്ലുവിളി തന്നെയാണ്. ഡൽഹിയിലെ പ്രശസ്തമായ സെന്റ് സ്റ്റീവൻസ് കോളേജിലെ ചരിത്രാധ്യാപകൻ മഹേഷ് ഗോപാലൻ കഴിഞ്ഞ ദിവസം ദ ഹിന്ദു പത്രത്തിൽ എഴുതിയ ഒരു ലേഖനമുണ്ട്. അതില് സ്വകാര്യവത്കരണവും വിജ്ഞാന ഉത്പാദനത്തോടുള്ള സർക്കാർ സമീപനവും സർവകലാശാലകളുടെ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ബാധിച്ചു എന്ന് പരിശോധിക്കുന്നു. നെഹ്റുവിയൻ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ ഇക്കാലയളവിൽ ഉദ്യോഗസ്ഥ ഭരണത്തിലേക്ക് തള്ളിവിടപ്പെട്ടുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കോവിഡ് പ്രതിരോധത്തിന്റെ മറവിൽ ലോകമെമ്പാടും ഭരണാധികാരികൾ ഏകാധിപതികളെ പോലെ പെരുമാറുന്നു എന്ന് പരാതി ഉയർന്നൊരു കാലമാണ്. വിദ്യാഭ്യാസ രംഗത്തും ഇത് പ്രകടമാണ്. സർവകലാശാലകൾക്ക് പണം നൽകാനായി ആരംഭിച്ച ഒരു സംവിധാനമാണ് UGC. എന്നാൽ ഇന്ന്
ഫണ്ടിംഗ് കാര്യമായി കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും അവർക്ക് സർവകലാശാലകളുടെ ഭരണത്തിലുള്ള നിയന്ത്രണം കൂടിയാണ് വരുന്നത്. മാർച്ച് 5 മുതൽ ജൂൺ 3 വരെ മാത്രം കോവിഡുമായി ബന്ധപ്പെട്ട 25 നോട്ടീസുകൾ യുജിസി ഇറക്കിയിട്ടുണ്ട്. അധ്യാപകരെ വീട്ടിലിരുന്ന് പണിയെടുക്കാനുള്ള അനുമതി നൽകിയ നോട്ടീസിൽ വീട്ടിലിരുന്ന് എന്ത് ചെയ്യണമെന്ന് വരെ അക്കമിട്ട് പറയുന്നുണ്ട്. ലേഖനം എഴുതുക, ചോദ്യബാങ്ക് തയ്യാറാക്കുക, ഗവേഷണം നടത്തുക തുടങ്ങിയ ഉപദേശങ്ങളുടെ കൂട്ടത്തില് ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പോലെയുള്ള വിഷയങ്ങളില് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്ന നിർദ്ദേശം വരെ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള അധ്യാപകര് എന്ത് ചെയ്യണമെന്ന് പോലും തീരുമാനിക്കാൻ അതിന്റെ അക്കാദമിക് കമ്മിറ്റിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ഓട്ടോണമിയെ കുറിച്ചാണ് പറയുന്നത്? ഓവർ റെഗുലേറ്റഡ് ആണെന്ന് പരാതിയുള്ള ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലെ ഉദ്യോഗസ്ഥ സർക്കാർ ഭരണത്തിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്താതെ ഒരു കാലത്തും അക്കാദമിക വികസനം സാധ്യമാവില്ല. ഞാൻ അധീന ഡെയ്സി, ടീച്ചിംഗ് ടെക്സ്.